നമസ്കാരം തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ജുവലറി ജീവനക്കാരിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വിദഗ്ധമായി തട്ടിയെടുത്തു സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങാനായി ഹോട്ടലിൽ എത്താൻ ആവശ്യപ്പെട്ടായിരുന്നു തട്ടിപ്പ് ഇന്നലെ രാത്രിയാണ് ജുവലറിയിലേക്ക് ഫോൺ എത്തുന്നത് മസ്ക്കറ്റ് ഹോട്ടലിൽ താമസിക്കുന്ന മുതലാളിക്ക് മൂന്ന് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വേണമെന്നായിരുന്നു വിളിച്ച ആളിന്റെ ആവശ്യം ഭീമ ജുവല്ലറിയെയാണ് ഇങ്ങനെ ഫോൺ വിളിച്ചു പറ്റിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ഗ്രാം വരുന്ന മൂന്ന് ബിസ്ക്കറ്റുകളുമായി ജുവലറി മാനേജർ ഹോട്ടലിലെത്തി ഹോട്ടൽ റിസപ്ഷനിൽ തട്ടിപ്പുകാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്വർണം വൈകിയതിൽ തട്ടിപ്പുകാരൻ മാനേജറോട് തട്ടി കയറുകയും ചെയ്തു പിന്നീട് ഹോട്ടലിന്റെ റെസ്റ്റോറൻറിനു സമീപത്തേക്ക് പോയി മൂന്ന് ബിസ്ക്കറ്റുകൾ കയ്യിൽ വാങ്ങി മുതലാളിയെ കാണിച്ച് പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് തട്ടിപ്പുകാരൻ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി ജുവലറി മാനേജർക്ക് ഒരു ജ്യൂസ് നൽകാനും തട്ടിപ്പുകാരൻ പറഞ്ഞു റെസ്റ്റോറൻറിന്റെ മറ്റൊരു വാതിൽ വഴി സ്വർണം വാങ്ങിയാൽ രക്ഷപ്പെട്ടു ജ്യൂസും കുടിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞും പണവുമായി ആളെ കാണാത്തതിനാൽ മാനേജർ ഫോണിൽ വിളിച്ചു ഫോണും ഓഫായിരുന്നു ഇതോടെയാണ് തട്ടിപ്പ് ഇവിടെ കെട്ടിയത് സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങളുടെയും ഫോൺ നമ്പറിന്റെയും അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് നാലാം തീയതി വൈകിട്ട് അഞ്ചേ മുക്കാലിലായിരുന്നു തട്ടിപ്പെന്ന് എഫ്ഐആർ പറയുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയുടെ ബിസ്ക്കറ്റാണ് നഷ്ടമായത് ബില്ലും ഈ മോഷ്ടാവിന് കൈമാറിയിരുന്നതായി എഫ്ഐആറിൽ ഉണ്ട് നാലാം തീയതിയാണ് സംഭവം നടന്നതെങ്കിലും ഒരു ദിവസം കഴിഞ്ഞാണ് പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയെന്നും എഫ്ഐആറിൽ സൂചനയുണ്ട് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കാണ് പരാതി കിട്ടിയതെന്നാണ് എഫ്ഐആറിൽ വിശദീകരിക്കുന്നത് മുമ്പും സമാന തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പല പ്രമുഖ ജ്വലറികളെയും ഈ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്നിട്ടും ഭീമ വീണ്ടും ചതിയിൽപ്പെട്ടു എന്നതാണ് വസ്തുത സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും നിർണായക തെളിവ് കിട്ടുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പരാതി നൽകാൻ വൈകിയതിനാൽ പ്രതി കേരളം വിട്ടുപോകാൻ പോലും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ